ഒരു കാലത്ത് മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി നിന്ന നടനായിരുന്നു ടി ജി രവി. അക്കാലത്ത് ഏത് സിനിമ എടുത്താലും ബലാത്സംഗ വീരനായിരിക്കും ടി ജി രവി. എന്നാൽ തുടർച്ചയായി വില്ലൻ വേഷങ്ങൾ ചെയ്തതുമൂലം ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ചില വിചിത്ര അനുഭവങ്ങൾ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ടി ജി രവി പങ്കുവച്ചിരുന്നു. പെണ്ണുങ്ങളൊക്കെ തന്നെ കണ്ടാൽ പേടിച്ചോടുമെന്നായിരുന്നു അന്ന് ടി ജി രവി പറഞ്ഞത്. കാര്യം പണ്ട് അങ്ങനെയൊക്കെ അഭിനയിച്ചെങ്കിലും ഈയൊരു പ്രായത്തിൽ ബലാത്സംഗ സീനിൽ അഭിനയിച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് ടി ജി രവി ഇപ്പോൾ പറയുന്നത്. പണ്ട് കാലത്ത് അതായിരുന്നു ജനങ്ങൾക്ക് വേണ്ടതെന്നും ടി ജി രവി പറയുന്നുണ്ട്. മുൻപ് ഒരു അഭിമുഖത്തിൽ താൻ തനിച്ചാണ് താമസിക്കുന്നതെന്നും ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞത് പിന്നീട് നടൻ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന പേരിൽ ഒരു പോസ്റ്റ് വന്നു. ഒരുപാട് പെണ്ണുങ്ങളെ ദ്രോഹിച്ചതല്ലേ, അങ്ങനെ തന്നെ വേണമെന്നായിരുന്നു ആ പോസ്റ്റിൽ ആളുകളുടെ കമന്റുകളെന്നും ടി ജി രവി തമാശ രൂപേണ പറയുന്നു. ഇപ്പോഴെന്താ വില്ലൻ വേഷങ്ങൾ ചെയ്യാതെ നന്മമരം വേഷങ്ങൾ മാത്രം ചെയ്യുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ടി ജി രവിയുടെ ഈ ഉത്തരം. ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോ ചേട്ടൻ അന്നത്തെ സീനിയർ ആർട്ടിസ്റ്റ് ആണ്, മലയാള സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളിൽ ഓരോ സീനിയർ ആർട്ടിസ്റ്റ് ആണ് ചേട്ടൻ. ഇപ്പോ വരുന്ന സിനിമകളിലൊക്കെ ഈ ഒരു ചത്ത ഫോട്ടോ പോലെ അങ്ങനത്തെ ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്നവർ തോന്നുന്നുണ്ടോ ചേട്ടൻ? ഇപ്പോ മലയാളത്തിൽ തന്നെ ഒരു അന്നത്തെ സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഒരു മെയിൻ റോൾ എന്നുള്ള ലെവലിൽ ഒന്ന് ചെറുതാക്കപ്പെടുന്നവർ തോന്നുന്നുണ്ടോ ചേട്ടന്? അവരുടെ കൂടെ പുരാവസ്തുക്കളുടെ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ കൂടെ നിൽക്കാന്ന് ചിലപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു പരാതിയില്ല, ഒരു സങ്കടമില്ല, ഇപ്പോഴും കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷമായിട്ട്. പണ്ടത്തെ സിനിമകളിലൊക്കെ ടി ജി രവി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫിഗറുണ്ട്, ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു നായിക റേപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ബലാത്സംഗം ഒരു വീരനായിരുന്നു. ശരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കഥാപാത്രങ്ങളൊക്കെ നോക്കി. അല്ല, ഇപ്പൊ വരുന്ന കഥാപാത്രങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോ ചേട്ടൻ ഒന്നെങ്കിൽ സൈഡ് റോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന കഥാപാത്രം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു കഥാപാത്രം. ചിലരുണ്ട് നല്ല കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രങ്ങൾ മിസ് ചെയ്യുന്നൊക്കെ ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. രവിചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഒരു സമയത്ത് വലിയൊരു ഹീറോ ആയിരുന്നു എല്ലാ മലയാളികൾക്ക് ടി ജി രവി എന്ന് പറയാൻ അത്രയും റിലേറ്റീവ് ആയിരുന്നു? ഇല്ല, ഞാൻ അന്ന് അതായിരുന്നു ജനങ്ങളിൽ കാണുമ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടല്ലേ നമ്മൾ അറിയിക്കുന്നില്ല. അക്കാലത്ത് ആസ്വദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നപ്പാ പണി ചെയ്യാൻ വേണ്ടി ഏർപ്പിക്കില്ല. ഇപ്പൊ എന്നാ വെച്ചാൽ ഇപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു പ്രായത്തിൽ അതൊന്നും ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഏതായാലും ഒരു കാര്യം ഉണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചോളം നിങ്ങൾ പറഞ്ഞവരില്ല, ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വളരെ നല്ല ക്യാരക്ടേഴ്സ് ആസ്വദിക്കുമ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണിക്കേഷൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ചെയ്യ കൊച്ചുകളൊന്നുമല്ല, ടൈറ്റിൽ ക്യാരക്ടറാണ്. ഭഗവാൻദാസിന്റെ ആകാശത്തില് ഭഗവാൻദാസ് ഞാനാണ്, അതുകൊണ്ട് മോശമല്ല എന്തായാലും. ഏതായാലും പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സിനിമ വളരെ തമാശ രൂപത്തിൽ പറഞ്ഞു പോയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇതിൻ്റെ ഏറ്റവും അവസാനം. അതായത് ഒരു സബ്ജക്റ്റ് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് നോക്കിയിട്ട് അതിൻ്റെ കണ്ടന്റ് തീരുമാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ വരുന്നത്. അതൊരു തമാശ രൂപത്തിൽ ഇതിൻ്റെ എഴുത്തുകാർക്കും ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതിൽ ഒരു ഒരു രാഷ്ട്രീയം ഉണ്ടാവില്ല. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല, ഭാരതത്തിലെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അതറിഞ്ഞ് ബോധ്യപ്പെട്ടുകൊണ്ട് അത്രയും സീരിയസ് ഉള്ള സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ് ജനങ്ങളുടെ തമാശ രൂപത്തിലാക്കി കൊടുക്കുന്നതെന്ന് ചിന്തിക്കാനൊരു സമയം ഉണ്ടാക്കി കൊടുക്കുന്നു. മകളുടെ ഉദ്ദേശം ഒരു ഇന്റർവ്യൂ എൻ്റെ ഉണ്ടായിരുന്നു നേരത്തെ. ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കാണ് എൻ്റെ ഭക്ഷണം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഹെഡിങ്ങോട് കൂടി ഒരു ഫേസ്ബുക്കിൽ വന്നു. എന്താ ഒരു ഹെഡിങ് എഞ്ചിനീയറും സിനിമാ നടനുമായ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. ഞാൻ ആരും നോക്കാനില്ലാതെ ഗതി കെട്ടിയിരിക്കുന്നു എനിക്ക് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ താഴെ നോക്കിയപ്പോ ഒരുപാട് കമന്റ്സ് വന്നുണ്ട്, എഴുതിയാതെ കുറേ ചീത്ത പറഞ്ഞിട്ട് മൂന്ന് തലമുറക്കൊക്കെ വഴക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കമന്റ് ആയിട്ടുണ്ട്. എന്താ കമന്റ് എന്നറിയോ? ഒരുപാട് പെണ്ണുങ്ങളെ ദ്രോഹിച്ച ആളല്ലേ അനുഭവിക്കട്ടെ. വർഷങ്ങൾക്ക് ശേഷവും ഞാൻ അങ്ങനെ എടുത്തുള്ളത്, വർഷങ്ങൾക്ക് ശേഷവും
ഞാൻ പണ്ട് അഭിനയിച്ച ആ ക്യാരക്ടറിനെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു.